നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീട് വിസിറ്റ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. കായംകുളത്തുള്ള എരുവയിലാണ്. എരുവ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഗ്രാമമാണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മനോഹരമായ ഒരു സ്വപ്ന വീടാണ് ഞാനിത് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീടിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വീട് നിർമ്മിക്കുന്നത്, വീട് നിർമ്മാണം എപ്പോഴും പരമ്പരാഗത ടൈപ്പും മോഡേൺ ടൈപ്പുള്ള വീടുകളാണുള്ളത്. എന്നാൽ മോഡേൺ ടൈപ്പിൽ നിർമ്മിച്ചെടുത്ത പരമ്പരാഗതമായ വീടാണിത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 3000 സ്ക്വയർ ഫീറ്റിലാണ്. 3000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചെടുത്ത ഈ സ്വപ്ന ഭവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്വപ്ന ഭവനം സാക്ഷാത്കരിച്ച ആർക്കിടെക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ശങ്കരപ്പിള്ള. ഓക്കെ. ഈ വീടിന്റെ സിറ്റ് ഔട്ടിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് സാറേ? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട ഒരു പഴയ വീടിന്റെ ഒരു പൂമുഖം. ഓക്കെ. നമ്മുടെ ഒരു പാരമ്പര്യമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ ഒരു പൂമുഖം കിട്ടണമുള്ള നമ്മുടെ വീട്ടുടമസ്ഥന്റെ ഒരു താല്പര്യമായിരുന്നു. പിന്നെ ഇട്ടിരിക്കുന്നത് എല്ലാം ഗ്രാനൈറ്റ്സ് ആണല്ലേ? എന്തുകൊണ്ടാണ് ഈ ഗ്രാനൈറ്റ്സ് മാത്രം സെലക്ട് ചെയ്യാൻ കാര്യം? ടൈലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ? ഗ്രാനൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഈ നാച്ചുറൽ മെറ്റീരിയൽസ് വേണമെന്നുള്ള വീട്ടുകാരുടെ ഒരു നിർബന്ധമാണ്. സീലിംഗ് ചെയ്തിരിക്കുന്ന എല്ലാം വുഡൻ സീലിംഗ് ആണ്. വുഡൻ സീലിംഗ് ആണ്. പരമ്പരാഗതമായി നമ്മുടെ ഒരു വാസ്തുവിദ്യയുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുക. പഴയ തട്ടുംപുറം വെച്ച് ഈ വലിയ വിശാലമായ ഈ സിറ്റ് ഔട്ടിന് നമ്മുടെ ഫ്രണ്ട് മുമ്പിൽ കണ്ട ഈ പൂമുഖമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോറാണ് ഇത്. അത് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടാലോ. ഈ വീടിന്റെ ലിവിംഗ് റൂമിൽ എന്തൊക്കെയാണ്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസാണ്. അതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾ വന്ന് തന്നെ ഇരിക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടണം. അതുപോലെ നാലുകെട്ടാകുമ്പോൾ അങ്കണത്തിലേക്ക് തന്നെ അങ്കണമാണ് കാണുന്നത്. അങ്കണത്തിലേക്ക് നോക്കിയാണ് നമ്മൾ നിൽക്കുന്നത്. ഡ്രോയിങ് റൂമിൽ, ഡൈനിങ് ഹാളിൽ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇരുന്ന് അങ്കണം കാണത്തൊക്കെ രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമുമായിട്ട് കണക്ട് ചെയ്ത് എന്നാൽ ഒരു പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ് ഈ ചെറിയൊരു ഷോക്കേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെ, വളരെ പെട്ടെന്ന് അടുക്കള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണരുത്. ആ രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഈ പറയുന്ന നാലുകെട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് എന്തുവാ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ചെയ്തിരിക്കുന്നത്? നമ്മുടെ പരമ്പരാഗതമായിട്ട് കേരളത്തിലെ പഴയ വീടുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാല് പെരകൾ ചേർന്ന് നടുക്കൊരു അങ്കണം ഉണ്ടായിരിക്കും. ആ അങ്കണത്തിന്റെ ചുറ്റുമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ വീട്ടുകാർ സാറ് പറഞ്ഞിരിക്കുന്ന ഒരു സൗകര്യങ്ങൾ. അവിടെ മഴ പെയ്താൽ വെള്ളം ഇവിടെ തന്നെ വീഴും. അപ്പൊ ആ പ്രകൃതി നാച്ചുറലായിട്ടുള്ള ആ മഴയെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ വീടിനകത്തേക്ക് പിന്നെ അത് കൊതുകുപോലെ അടിച്ചിരിക്കുന്ന. പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വിശാലമായ റൂമാണ്. ഇത് ഫുള്ള് വുഡിന്റെ പരിപാടിയാണ്. അലമാരി ആയാലും കട്ടിലായാലും സീലിംഗ് ആയാലും എല്ലായിടത്തും വുഡിന്റെ പരിപാടിയാണ്. ഒരു വിശാലമായ ഡ്രസ്സിംഗ് ഏരിയ വെച്ചിട്ടുണ്ട്. വലിപ്പം കൂടിയ ടൈലാണ് ഉപയോഗിച്ചത്. സൊമാലിയുടെ ബ്രാൻഡാണ് യൂസ് ചെയ്തത്. സൊമാലിയുടെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തറയിലിട്ടിരിക്കുന്ന ഇവിടെ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഗ്രാനൈറ്റ്സ് മരം റൂമുകളിലേക്ക് ടൈലാണ്. 1 മീറ്റർ ബൈ 1 മീറ്റർ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അടുത്ത ബെഡ്റൂം. ഓക്കെ. വിശാലമായ ബെഡ്റൂമാണ്. ഇതിലും വാർഡ്രോബ്സ് എല്ലാം വാർഡ്രോബ്സ് തന്നെ വാർഡ്രോബ് 1 മീറ്ററിന്റെ ടൈൽ തന്നെ എല്ലാ റൂമിലും. പക്ഷേ ഇതിനകത്ത് ഞാൻ എല്ലാ കേറിയപ്പോൾ പോലും ശ്രദ്ധിക്കുകയാണ്, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫാൻസി ലൈറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഫാൻ ആയാലും എല്ലാം ആ നാച്ചുറൽ ലുക്ക് മിനിമം കാര്യങ്ങളെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂംസ് ഇവിടെ എവിടെയായിട്ട് വരും? ഇവിടെ ബാത്റൂമായിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അടുത്ത ഒരു ബെഡ്റൂമാണ്, മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ പറഞ്ഞ നമ്മുടെ നാലുകെട്ട് സമ്പ്രദായത്തില് ഈ റൂമുകളെല്ലാം ഇന്ന കോർണറിൽ വരണം എന്നൊക്കെയല്ലേ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ കവർ ചെയ്തിട്ട് മൊത്തം ഉൾക്കൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. മാസ്റ്റർ ബെഡ് കന്നിമൂല ചെയ്തു. അതിന്റെ ഇടയ്ക്ക് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. ഇത് തെക്ക് വടക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ടോട്ടൽ നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചറിനകത്ത് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ ഇതിനകത്ത് ഒരു ബെഡ്റൂം അടിച്ച എല്ലാ ബെഡ്റൂമും രണ്ടു വശത്ത് വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയാണ്. വെന്റിലേഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് പഴയ പാരമ്പര്യമായ രീതിയിലുള്ള വെർട്ടിക്കൽ പൈപ്പുകളാണ്. നമ്മൾ കൂടുതൽ ക്രോസ് ആണല്ലോ കൊടുക്കുന്നത്. പണ്ടത്തെ വീട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ തടിയുടെ ക്രോസ് ആണ്. അതിനെ മാറ്റി SS ലേക്ക് കൊണ്ടുവന്നു. പക്ഷേ
ഇതിന്റെ ബാത്റൂമാണല്ലേ. അപ്പൊ സാറേ, ഈ ബാത്റൂമിന് ഈ പറഞ്ഞ ഈ നാലുകെട്ടുമായിട്ട് നാലുകെട്ട് ഇപ്പൊ പറഞ്ഞ കണക്കുമായിട്ട് ബാത്റൂംസ് എന്തെങ്കിലും കണക്ട്? ബാത്റൂം അതേപോലെ തന്നെ ആ ഒരു ലൊക്കേഷൻ, അതിനൊരു ലൊക്കേഷൻ ഉണ്ട്, അതിന്റെ പൊസിഷൻ ആണ് പ്രധാനമായിട്ട് പ്രശ്നം. ആ പൊസിഷൻ അനുസരിച്ച് മദ്യസൂത്രം വരുന്നിടത്ത് ബാത്റൂം വരില്ല, കന്നിമൂല വരില്ല, കോർണറുകൾ വരില്ല, അത് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിനകത്തെല്ലാം ബാത്റൂംസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബാത്റൂമിനുള്ള പ്രത്യേകത കണ്ട, നമ്മൾ കണ്ട ബാത്റൂമുകളിലെല്ലാം ഒരേ പാറ്റേൺ ആണ്, ഒരേ പാറ്റേൺ ചെയ്തിരിക്കുന്നു. വാൾ മൗണ്ട് ആകുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഫ്ലോറിൽ ചേർന്നിരിക്കുന്നില്ല, അപ്പൊ ക്ലീൻ ചെയ്യാൻ ഫ്ലോറിൽ കുറയും, ഇതുപോലെ അഴുക്കൊന്നും പിടിച്ചിരിക്കില്ല, ക്ലീൻ ചെയ്യാൻ നല്ല സൗകര്യമാണ് ഫ്ലോറിൽ. അതാണ് വാൾമൗണ്ട് യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ബെഡ്റൂം ഒറ്റ ഫ്ലോറിൽ തന്നെയാണ് നാല് ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതീ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു കണക്ക് ഇതിനകത്ത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് എല്ലാം കൂടാണ്. പിന്നെ ബാത്റൂംസിലാണെങ്കിൽ നോർമൽ ബാത്റൂം തന്നെ അല്ലേ, ആ കണ്ട സെയിം പാറ്റേൺ ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ കണ്ട ബാത്റൂംസ് എല്ലാം ഏകദേശം ഒരേ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ആ പാറ്റേൺ ചെയ്യാനുള്ള അതേപോലെ വലിപ്പം എല്ലാം കട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതിന് എല്ലാം നല്ല ആ ഒരു രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ്. ഡൈനിങ് ഏരിയ, ഓക്കെ, ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോ നോർമൽ ഏരിയ, അത്യാവശ്യം നല്ല ഏരിയ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വുഡൻ പാനലിംഗ് ഒക്കെ വന്നത് കൊണ്ട് നല്ല, പിന്നെ ഈ പറഞ്ഞ ടെമ്പറേച്ചർ അതായത് വായു സഞ്ചാരത്തിനുള്ള സംവിധാനം, എല്ലാ ക്രോസ് വെന്റിലേഷൻ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർക്ക് മാത്രമായിട്ട് ഒന്ന് ഇറങ്ങിയിരുന്ന് ഒരു പ്രൈവറ്റ് സിറ്റ്ഔട്ട് മാത്രമായിട്ടാണ് വീട്ടിലുള്ളവർക്ക് മാത്രം വൈകുന്നേരത്തേക്ക് ഒന്ന് കയറി ഇരിക്കാനും പിന്നെ പിള്ളേരൊക്കെ വിട്ടിരുന്ന എന്തെങ്കിലും സംസാരിക്കാനും പഠിക്കുന്നതിനും എടുക്കുന്നതിനൊക്കെ ഉള്ള സൗകര്യം കിട്ടും. അങ്ങനെയൊക്കെ സൗകര്യം കിട്ടും. രണ്ട് സിറ്റ് ഔട്ടായിട്ട് ഒരു ബന്ധമില്ല. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം, കിച്ചൺ. കിച്ചണിലേക്ക് കിച്ചൺ മറ്റേ മോഡലറായിട്ട് കിച്ചൺ ആണ് വിത്ത് മറ്റേ ഫെബറിന്റെ ആണ് ഈ സ്റ്റവ്. കിച്ചണൊക്കെ ഒരു സൈസ് ഉണ്ട് നമ്മുടെ വാസ്തു അനുസരിച്ച്, ഒരു ചുറ്റളവുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് കിച്ചണ് വിട്ടിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ബെഡ്റൂംസിന് എല്ലാം ഉണ്ട്, വീടിന് ടോട്ടൽ ചുറ്റളവ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ നാലുകെട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് മാത്രമേ ഈ അളവുകൾ ബാധിക്കുന്നുള്ളൂ? ഏകശാലകൾക്കും ചെയ്യാം, ഏകശാലകൾക്ക് ഈ ചുറ്റളവും മറ്റും എല്ലാം ഫോളോ ചെയ്യാം, അങ്ങനെ ഫോളോ ചെയ്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ വീടിന് വാസ്തു നോക്കുന്ന ഒരു പരിപാടി, ആ വാസ്തു നോക്കുന്ന പരിപാടി ഇത് മൊത്തത്തിലുള്ള വാസ്തുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചുറ്റളവ് എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വൽ റൂംസിനും ചുറ്റളവ് ഇടും, ടോട്ടൽ പെരിമീറ്റർ ചുറ്റളവ് ഇടും. അത് ഈ വീടിന് അതേപോലെ തന്നെ ഫോളോ ചെയ്തു. അപ്പൊ ഇത് ഈ കിച്ചണും വർക്കേരിയ എല്ലാം കൂടെ കോംബോ ആയിട്ടാണ് ചെയ്തത്. ഒരു പ്രൈവസി കിച്ചണും വർക്കേരിയായിട്ട് വേണ്ട, ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇത് പിന്നെ അഡീഷണൽ വർക്ക് ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അഡീഷണൽ അതെ അതെ, അതായത് കിച്ചൺ യൂസ് ചെയ്താൽ നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ വർക്ക് ഏരിയ ആയിട്ട്. അതും നല്ല സ്പേഷ്യസ് ആയിട്ട് അത്യാവശ്യം വേണ്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാറേ, ഇത് വന്നപ്പോ ഒരു സംശയമാണ്, ഈ സാധനം രണ്ട് നിലയാണോ ഒരു നിലയാണോ? ഇത് ഒരു നില വീടാണ്. പക്ഷെ ഈ വീടിന് നാലുകെട്ടായപ്പോ നമുക്ക് റൂഫ് എല്ലാം ചരിഞ്ഞ റൂഫ് വേണം. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടാണ് ഞങ്ങൾ വാർത്തിരിക്കുന്നത്, ഒറ്റ നിലയ്ക്ക് ചെയ്തു. അപ്പൊ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ചരിഞ്ഞ റൂഫിന് വേണ്ടി ചെയ്തിരിക്കുന്നതിന്റെ ഇൻസൈഡ് പോർഷൻ നമുക്ക് രണ്ടാം നിലയായിട്ട് അത്യാവശ്യം മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലാണോ ചെയ്തിരിക്കുന്നത്? ഇത് പൂർണ്ണമായിട്ട് ഉണ്ടല്ല, ഇത് സ്റ്റീൽ ചെയ്തിരിക്കുകയാണ്. ജി മറ്റേ എം എസ് മെറ്റീരിയൽ ചാനലും ഇത് ഉപയോഗിച്ച് ഫ്രെയിംവർക്ക് സ്ക്വയർ പേപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിനെ പിന്നെ തടിയിൽ കവർ ചെയ്ത് വുഡൻ ഫീൽ ഉണ്ടാക്കി. അപ്പൊ ഈ സാധനം മൊത്തം എം എസ് ചെയ്തിട്ട് അതെ വുഡ് കവർ ചെയ്തിരിക്കും. നമ്മുടെ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വുഡാണ് ഇത്. ഫുൾ സ്ട്രക്ചറസിലാണല്ലോ ചെയ്തിരിക്കുന്നത് സാറേ. അതെ, ഇത് ജി ഐ സ്ക്വയർ ട്യൂബ്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്. അപ്പൊ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഹൃത്തായ സജിയാണ്. സജി രണ്ട് വർഷങ്ങളായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ഫാബ്രിക്കേറ്റർ. അപ്പൊ സാർ, ഈ കേറി വന്നപ്പോ ഈ കണ്ടേക്കുന്ന ഈ സ്റ്റെപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് മെറ്റലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിൽ ഉടൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത് പറഞ്ഞപ്പോ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുന്നൊരു കാര്യം. അത് എങ്ങനെയാണ് നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്തത്? ഞാനൊരു 27 വർഷം കൊണ്ട് ഈ വീട്ടിലില്ല, ഫാബ്രിക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണല്ലേ.
അപ്പൊ ഈ മെറ്റല് അതായത് ഏത് മെറ്റലാ? ജി ആണോ? അപ്പൊ ചാനൽ എത്ര ഇഞ്ചാണ് യൂസ് ചെയ്തത്? 150 നാലിഞ്ചിന്റെ സി ചാനൽ വെച്ചിട്ട് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ മുകളിൽ ചെയ്തിരിക്കുന്നതും സ്ട്രക്ചേഴ്സ് ആണ് ഫുൾ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ സ്ട്രക്ചേഴ്സ് വെച്ച് നമ്മൾ ചെയ്തിട്ട് മുകളിൽ സിറാമിക്കിന്റെ ഓടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ ട്യൂബ്സ് നമ്മൾ ചെയ്തിരിക്കുന്ന നാലുകണ്ണിന്റെ ഡ്രസ്സും പല്ലിങ് രണ്ടു കുന്നിന്റെ പല്ലിങ്ങുമാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇത് കുറഞ്ഞ സൈസ് കുറഞ്ഞ ഒന്നു കൊന്നിന്റെ ട്യൂബുകൾ വെച്ചിട്ടാണ് പല്ലിങ് ചെയ്തിരിക്കുന്നത്. ഇതിന് മാത്രം എന്താ രണ്ട് കൊന്ന് ട്യൂബ് എടുക്കാനുള്ളത്? രണ്ട് കൊന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുമ്പോ തടിയുടെ ഒരു ലുക്ക് കിട്ടും. പഴയ പട്ടിയുടെ ഒരു ലുക്ക് കിട്ടും. പിന്നെ കൂടാന്ന് പറഞ്ഞാൽ ഈ ഓടിന് ഈർപ്പം പിടിക്കുന്നത് ഇതുണ്ട്. അപ്പൊ അത് ഒരിക്കലും ഇത് ജി എ ആകുമ്പോൾ ഈ രണ്ടു കൊന്നാകുമ്പോൾ പെട്ടെന്ന് ചീത്തയാവത്തില്ല, ലോഡ് താങ്ങും. സ്ക്വയർ ട്യൂബുകളെക്കാട്ടിൽ നല്ലത് പല്ലിങ് ഹോഡ് പോലുള്ള വെയിറ്റ് കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ റെക്ടാങ്കുലർ ട്യൂബുകളാണ് നല്ലതെന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പൊ ഇത് പ്യൂർലി ജിയുടെ ട്യൂബ് വെച്ച് എന്നാണ് ചെയ്തിരിക്കുന്നത്? ജിയുടെ ട്യൂബ് ആകുമ്പോ ഒരു ഗുണം പറഞ്ഞാൽ ഒരിക്കലും തുരുമ്പിക്കത്തില്ല. ഏറെ നാളല്ല ആയുഷ്കാലം നിന്നോളൂ. പിന്നെ ഇതിന്റെ നാല് സൈഡിലും നമ്മള് വി ബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓ, അത് കണ്ടാൽ ആരും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല ഇത് വി ബോർഡ് ആണെന്ന്. ഇത് ഇത് ഫുൾ വി ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. വി ബോർഡിനകത്ത് കൊടുത്തിരിക്കുന്ന പല്ലിങ്സ് എന്താണ്? 1.5 സ്ക്വയർ ട്യൂബ്. 1.5 സ്ക്വയർ ട്യൂബാ കൊടുത്തിരിക്കുന്നത്. ജി എ പ്യുർ ജി എ ആണ് കൊടുത്തിരിക്കുന്നത്. ജി എ കൊടുത്തിട്ട് 1.5 സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ട് വി ബോർഡ് 10mm വി ബോർഡ് ആണ് യൂസ് ചെയ്തത്. വി ബോർഡ് എന്ന് പറയുന്നത് വൈശാഖ ബോർഡ് അല്ലേ? അതായത് ഫൈബർ സിമെന്റ് ബോർഡിലെ ഒരു ബ്രാൻഡ് ആണ് വൈശാഖ. ആ വൈശാഖ ബോർഡ് ആണ് എല്ലാവരും വി ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഫൈബർ സിമെന്റ് ബോർഡ് അറിയാറുണ്ട്. അപ്പം വളരെ ഭംഗിയായിട്ടുണ്ട് സാർ, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള വർക്കുകൾ മുന്നോട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എനിക്ക് വന്നൊരു സംശയം സാർ, ഇത് ഇപ്പൊ മെറ്റൽ കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഇത് ഇത് മെറ്റൽ അല്ലല്ലോ, ഇത് വുഡല്ലേ? അത് വുഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ കണ്ട വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര ഫ്രണ്ടിൽ അമ്പലക്കുളവും അത് അതുപോലെ തന്നെ പടിപ്പുരയും ക്ഷേത്രം അങ്ങേയറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിന്റെ അങ്ങേയറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട്. വിൻഡോസ് എല്ലാം ഏതാ? ഏത് മെറ്റീരിയൽ ആണ്? യു പി വി സി ഗ്ലാസ് ആണ് വെച്ചത്. ടെമ്പർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ ഞാൻ എന്തൊക്കെ കൺസെപ്റ്റ് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ പ്ലാൻ പറഞ്ഞാലും നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ വേണം. കൺസേൺ അല്ല, അദ്ദേഹം ബില്ലിംഗ് ആവണം. അദ്ദേഹമാണ് അതിനുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നെ. നമസ്കാരം സാർ. മോഡേൺ സ്വപ്ന ഭവനം ഇദ്ദേഹത്തിന്റെ മനസ്സില് പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ ഒരു സ്വപ്ന ഭവനമാണോ നിർമ്മിച്ച് കിട്ടാൻ സാധിച്ചത്? തീർച്ചയായും. കാര്യം ഞാൻ ഒരു 10-40 വർഷം കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു സ്വപ്നമായിരുന്നു തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലാവുമ്പം ഒരു പുരാതനവും നവീനവുമായ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു നാലുകെട്ട് നിർമ്മിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായ ശങ്കരപ്പിള്ളയാണ്. ശങ്കരപ്പിള്ള ഈ നാലുകെട്ടിലൊരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ടീമിലെ മെമ്പേഴ്സായ സജി മറ്റാൾക്കാരുമാണ്. ഓക്കെ. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു, അത് സാക്ഷാത്കരിച്ചു പൂർണ്ണമായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.